بسم الله عظيم القدرة والسان سديد البطش والبرهان حافظ الدين والقرآن. بسم الله ما شاء الله كان وما لم يشأ لم يكن ولا حول ولا قوة إلا بالله العلي العظيم. الحمد لله الحمد لله رب العالمين، والصلاة والسلام على سيدنا محمد وعلى آله وأصحابه أجمعين، أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. صدق الله العظيم وصدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. قال رسول الله صلى الله عليه وسلم: الدين النصيحة. قالوا: لمن؟ قال: لله ولرسوله ولأئمة المسلمين وعامتهم. الصلاة والسلام عليك يا سيدي يا رسول الله، خذ بيدي قلت حيلتي يدركني. الصلاة والسلام عليك يا سيدنا يا رسول الله، خذ بأيدينا قلت حيلتنا أدركنا. ഏറ്റവും ബഹുമാനമുള്ള സാദാത്തുക്കൾ, ഉലമാക്കൾ, സുന്നത്ത് ജമാഅത്തിൻ്റെ കർമ്മധീരരായ പ്രവർത്തകർ, സുഹൃത്തുക്കളെ, ഞാൻ ഇതുപോലെ ഒരു സമ്മേളനം പാലക്കാട് ജില്ലയിൽ അവിടെ പ്രസംഗിച്ച് വരികയാണ്. ഇവിടെ നീണ്ട ഒരു പ്രസംഗം ആവശ്യമില്ല. നാം ഈ സമ്മേളനം യഥാർത്ഥത്തിൽ പൗരത്വ ബില്ലിനെതിരെ സംഘടിപ്പിച്ച സമ്മേളനം അല്ല. ഗവൺമെന്റിനെതിരെ സമ്മേളിപ്പിച്ച സമ്മേളനവും അല്ല. മറ്റേതെങ്കിലും ഒരു വിഭാഗത്തിന് എതിരായി നടത്തുന്ന സമ്മേളനവും അല്ല. മറിച്ച് നമ്മുടെ ഈമാനും തഖ്വയും ശക്തിപ്പെടുത്താൻ എന്തെല്ലാം വഴികൾ സ്വീകരിക്കണം എന്ന് ജനങ്ങളെ പഠിപ്പിക്കാനുള്ള ഒരു സമ്മേളനമാണ്. നമ്മുടെ കേരളത്തിൽ യുവാക്കൾ നടത്തിവരുന്ന സംഘടന SYS
അതിൻ്റെ ഒരു പ്രവർത്തനം ആണ്. എന്നാൽ ഇസ്ലാമിൻ്റെ ആവിർഭാവ ഘട്ടത്തിൽ അല്പം രഹസ്യമായി തന്നെ പ്രവർത്തിക്കുകയായിരുന്നു. പുറത്തേക്ക് പറയാതെ പ്രധാനപ്പെട്ട ചില വ്യക്തികളെ മാത്രം വിളിച്ചുകൊണ്ട് ഉപദേശിക്കുകയും പറയുകയും ചെയ്യുന്ന ഒരു ഘട്ടമുണ്ടായിരുന്നു. അങ്ങനെ അത് വളർന്നു വരുമ്പോൾ യുവാക്കളുടെ നേതാവ് രണ്ടു പേരുണ്ട് അന്ന്. ഒന്ന് സയ്യിദന ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു, മറ്റൊന്ന് ഇസ്ലാമിന്റെ കഠിന ശത്രുവായി എല്ലാവർക്കും അറിയുന്ന ശപിക്കപ്പെട്ട അബൂജഹൽ. ഈ അബൂജഹലിന് അബുൽ ഹക്കം എന്നായിരുന്നു നാട്ടുകാരുടെ ഇടയിലുള്ള പേര്. എന്താ അതിൻ്റെ അർത്ഥം? ബുദ്ധിമാന്മാരുടെയും വിജ്ഞാനികളുടെയും നേതാവ് എന്ന് പറഞ്ഞാൽ ഖുറൈശികൾക്ക് ആ നിരക്കാണ് അവനെ മനസ്സിലാക്കാൻ സാധിച്ചത്. പക്ഷേ ഇസ്ലാം സമ്മാഹുൽ ഇസ്ലാമു അബാജഹലിൻ, ഇസ്ലാം അവന് അബൂജഹൽ വിവരക്കേടിൻ്റെ നേതാവ് എന്ന് പേര് വച്ചു. ഈ രണ്ട് പേരിൽ ഒരാൾ ഇസ്ലാമിലേക്ക് വന്നാൽ ഇസ്ലാം ശക്തിപ്പെടുമല്ലോ എന്ന് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കരുതുകയും അള്ളാഹുവിനോട് പറയുകയും ചെയ്യുന്നു. രണ്ടിലൊരു ഉമറിനെ ഇസ്ലാമിലേക്ക് തരണം അള്ളാഹ്, എന്നാൽ ഇസ്ലാം ശക്തിപ്പെടും. ഏതാനും സമയങ്ങൾ കഴിയുന്നതേ ഉള്ളൂ, സയ്യിദുന ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ഇസ്ലാം മതം ആശ്ലേഷിക്കുന്നു, സ്വീകരിക്കുന്നു. സ്വീകരിച്ചുകൊണ്ട് സഹാബത്തിന്റെ കൂട്ടത്തിലേക്ക് അങ്ങോട്ട് ചെല്ലുമ്പോൾ അല്ലാഹു അക്ബർ എന്ന് തക്ബീർ ധ്വനി മുഴക്കിക്കൊണ്ടാണ് സഹാബത്ത് ഉമർ ഇബ്നു ഖത്താബിനെ സ്വീകരിച്ചത്. അതിൻ്റെ മുമ്പ് അള്ളാഹുവിൻ്റെ റസൂലിനെ അല്ലാതെ മറ്റൊരാളെയും തക്ബീർ കൊണ്ട് സ്വീകരിച്ചിട്ടുണ്ടായിരുന്നില്ല. യുവാക്കളുടെ നേതാവ്, ബുദ്ധിമാനായ ശക്തിയുള്ള വ്യക്തി ഇസ്ലാമിലേക്ക് കടന്നു വന്നപ്പോൾ എല്ലാവർക്കും ആഹ്ലാദവും സന്തോഷവും ആയി. ഉടനെ തന്നെ അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുന്നു, നാം ഒളിച്ചിരിക്കേണ്ടതില്ല. ഈ മക്ക അബൂജഹലിന്റെ നാടായതുപോലെ നമ്മുടെയും നാടാണല്ലോ. അവന്റെ ആശയം അവൻ പറയുന്നുവെങ്കിൽ നമ്മുടെ ആശയം നമുക്കെന്തുകൊണ്ട് പറഞ്ഞുകൂടാ? അതുകൊണ്ട് തൗഹീദ് പരസ്യമായി നമുക്ക് പ്രഖ്യാപിക്കാം, പറയാം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയുകയും അവിടുത്തെ കൈപിടിച്ചുകൊണ്ട് നമുക്ക് കഅബം തവാഫ് ചെയ്യാമെന്ന് പറഞ്ഞു. കഅബം തവാഫ് നടത്തുന്നു. അതോടുകൂടി ഇസ്ലാം ശക്തിപ്പെട്ടു വരികയാണ്. അതുകൊണ്ട് തന്നെ ആഖിറത്തിൽ
അള്ളാഹുവിൻ്റെ പ്രത്യേക പരിഗണനയുള്ള ഏഴ് വിഭാഗത്തെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞപ്പോൾ വസാബുൻ നശഅ ഫീ ഇബാദത്തില്ലാ, അള്ളാഹുവിൻ്റെ ഇബാദത്തിലായി വളർന്ന യുവാവ് ഏഴ് കൂട്ടത്തിൽ ഒന്ന് അള്ളാഹുവിൻ്റെ റസൂൽ എണ്ണുകയാണ്. യുവാവ്, യൗവനകാലം, ചോരത്തളപ്പുള്ള സമയം, ആരെയും ബലവെക്കാതെ പോകാൻ തോന്നുന്ന ഒരു പ്രായം, ആ പ്രായത്തെ പാകപ്പെടുത്തി പക്വതയുള്ളവനാക്കി ഈമാനും തഖ്വയുമുള്ളവനാക്കി മാറ്റിയെടുത്താൽ അവനും നന്ന്, രാജ്യത്തിനും നന്ന്. അതുകൊണ്ട് യുവാക്കളെ സംഘടിപ്പിച്ച് യുവാക്കളെ ശരിയായ മാർഗത്തിലൂടെ നയിക്കുന്നതിന് വേണ്ടി സമസ്ത കേരള ജമിയത്തുൽ ഉലമായുടെ കീഴിൽ പ്രവർത്തിക്കുന്ന അതിമഹത്തായ സംഘടനയാണ് നമ്മുടെ SYS. ആ SYS സംഘടിപ്പിച്ചതാണ് ഈ സമ്മേളനം. ഇത് മലപ്പുറം ജില്ലയുടെ രണ്ട് ഭാഗമാക്കി തിരിച്ചിട്ട് ഒന്നിൻ്റെ സമ്മേളനമാണ്. മറ്റൊന്ന് പെരിന്തൽമണ്ടയിൽ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയി. അൽഹംദുലില്ലാ, പൗരത്വ ബില്ലിനെ സംബന്ധിച്ച് ഞാൻ പ്രത്യേകം പറയേണ്ടതില്ല. കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമെല്ലാം പറഞ്ഞത് മുസ്ലിമുകൾക്ക് യാതൊരു ദോഷവും വരില്ല, ഒരു മുസ്ലിമിനെയും ദോഷമായി ബാധിക്കുന്ന പ്രശ്നമേ ഇല്ല എന്നായിരുന്നു പറഞ്ഞത്. എന്നാൽ ഇന്നലെ ഏക സിവിൽ കോഡ് കൊണ്ടുവരാൻ രാജ്യസഭയിൽ ഒരു MP എഴുന്നേറ്റു നിന്നു. പക്ഷേ എല്ലാവരും എതിർത്തത് കൊണ്ട് തൽക്കാലം നിർത്തിവെച്ചു. എന്നാൽ ഈ സമരങ്ങളെല്ലാം നടക്കുമ്പോഴും അതിനെ ഞങ്ങൾക്ക് ഭയമില്ല എന്ന് ജനങ്ങളെ മുമ്പിൽ തോന്നിപ്പിക്കാൻ വേണ്ടി പ്രഖ്യാപിച്ചു, ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു, ആസാമിൽ NRC കൊണ്ടുവന്ന് പരിശോധിച്ചപ്പോൾ ഇന്ത്യക്കാരല്ലാതെ വന്ന 19 ലക്ഷം ആളുകൾ, 19 ലക്ഷത്തിൽ നിന്ന് 13 ലക്ഷം മുസ്ലിം അല്ലാത്തവരാണ്. അവർക്ക് മുഴുവനും അഭയം കൊടുക്കാൻ തീരുമാനിച്ചു എന്ന് ഇന്നലെ പരസ്യമായി പ്രഖ്യാപിച്ചു. ഇതോടുകൂടി ഈ രാജ്യത്തെ ഭിന്നിപ്പിച്ചു, ഈ രാജ്യത്തിൻ്റെ അഖണ്ഡത ഭരണകൂടം തന്നെ നശിപ്പിച്ചു, ഈ രാജ്യത്തിൻ്റെ മതേതരത്വവും പരസ്പര സ്നേഹവും എല്ലാം നശിപ്പിച്ചു. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ഈ പുറത്തു നിൽക്കുന്ന 19 ലക്ഷം വോട്ട് ചെയ്ത് ജയിപ്പിച്ചിട്ടാണ് ഇവരിവിടെ പ്രധാനമന്ത്രിയായത്. അപ്പൊ അവർ ഇന്ത്യക്കാരാണ്, വോട്ട് ചെയ്യുമ്പോൾ ഇന്ത്യക്കാരാണ്. അതുപോലെ ആധാർ കാർഡും
ഐഡന്റിറ്റി കാർഡും ഉള്ളവരാണ്. അപ്പോഴും അവർ ഇന്ത്യക്കാർ തന്നെ. സ്വത്ത് വാങ്ങുകയും വിൽക്കുകയും ചെയ്ത ആധാരങ്ങൾ പലർക്കും ഉണ്ട്. അപ്പോഴും അവർ ഇന്ത്യക്കാർ തന്നെ. പാസ്പോർട്ട് എടുത്തിട്ടാണ് ഇന്ത്യയിൽ നിന്ന് പുറത്തു പോകുന്നത്, വരുന്നത്. അങ്ങനെ ഈ 19 ലക്ഷം ആളുകളിൽ പാസ്പോർട്ട് ഉള്ള ആളുകൾ ഉണ്ട്. അപ്പൊ അവരെ ഗവൺമെന്റ് നേരത്തെ ഇന്ത്യക്കാരായി പരിഗണിച്ചിട്ടുണ്ട്. അങ്ങനെ ഇന്ത്യ രാജ്യത്തുള്ളവരാണെന്ന് ഗവൺമെന്റ് പരിഗണിച്ച ധാരാളം തെളിവുകൾ ഉള്ള വ്യക്തി ഇപ്പോൾ ചില നിബന്ധനകൾ കൊണ്ട് ഇന്ത്യ രാജ്യത്ത് നിന്ന് എങ്ങനെ പുറത്തുപോയി? അപ്പൊ ഈ പുറത്തുപോയതോടുകൂടി യഥാർത്ഥത്തിൽ ഭരണകൂടം തന്നെ ഈ രാജ്യത്തെ ദ്രോഹിക്കുകയും ഈ രാജ്യത്തെ ഭിന്നിപ്പിക്കുകയും ചെയ്യുകയാണ്. കൂടാതെ മതം മാറ്റത്തിലേക്ക് പ്രേരിപ്പിക്കുകയല്ലേ? ഏതെങ്കിലും ബുദ്ധിയില്ലാത്ത ഒരാൾ ഹിന്ദു ആയാൽ ഇവിടെ നിൽക്കാം, മുസ്ലിമായാൽ നിന്നുകൂടാ എന്ന് വരുമ്പോൾ വിവരം ഇല്ലാത്ത ആൾ ഞാൻ ഹിന്ദുവാണ് എന്ന് പറയാനും സാധ്യതയില്ലേ? അപ്പോൾ ഭിന്നിപ്പ് കൂടുന്നില്ലേ? അങ്ങനെ ജനങ്ങളുടെ ഇടയിൽ ഭിന്നിപ്പ് വർദ്ധിപ്പിക്കാനും രാജ്യത്ത് എല്ലാവിധ ഫിത്നയും നാശവുമുണ്ടാകാനും രാജ്യത്തിൻ്റെ അഖണ്ഡത കാത്തു സൂക്ഷിക്കാതെ അത് നശിപ്പിക്കാനും ഈ തീരുമാനത്തിലൂടെ അവസരം വരികയാണ്. വോട്ട് ചെയ്തപ്പോ ഇന്ത്യക്കാരനായ ആള് എങ്ങനെ ഇപ്പം ഫാദറിന്റെ പേരും അറിയാത്ത കൊണ്ട് ഇന്ത്യ ചെയ്ത് പുറത്തുപോയത്? ജനിച്ചത് ഇന്ത്യയിലാണ്, ഫാദർ ജനിച്ചത് ഇന്ത്യയിലാണ്, ഗ്രാൻഡ് ഫാദർ ജനിച്ചത് ഇന്ത്യയിലാണ്, അതിൻ്റെ അപ്പുറത്തെ ഫാദർ ജനിച്ചത് ഇന്ത്യയിലാണ്, എല്ലാം ഇന്ത്യയിലായിട്ട് പിന്നെ എങ്ങനെ ഇന്ത്യന് പുറത്തുപോയി? ഇതിനൊന്നും മറുപടിയില്ല. അതുകൊണ്ട് എനിക്ക് എൻ്റെ പ്രവർത്തകരോട് പറയാനുള്ളത്, നാം അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കുക, കൂടുതൽ അള്ളാഹുവിലേക്ക് മടങ്ങുക. ഇൻഷാ അല്ലാ ഈ ബില്ലും ഈ നിയമവും ഇന്ത്യ രാജ്യത്ത് നടക്കുകയില്ല, അതിന് സംശയം വേണ്ട. അള്ളാഹുവിൻ്റെ കുദറത്തുണ്ടെങ്കിൽ, അള്ളാഹുവിൻ്റെ വിധിയുണ്ടെങ്കിൽ ഇത് നടക്കുകയില്ല. ഇന്ത്യ രാജ്യത്ത് ആദ്യമായി കേട്ട ശബ്ദം തൗഹീദിന്റെ ശബ്ദമല്ലേ? ആദം നബി അലൈഹിസ്സലാം ഇറങ്ങി വന്നത് ഇന്ത്യയിലാണ്. അഫ്ളലു മാ ഖുൽതു അന വൻ നബിയൂന മിൻ ഖബലി ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഞാനും മുൻഗാമികളായ മുഴുവൻ അമ്പിയാക്കളും സംസാരിച്ചിട്ടുള്ള വാക്കുകളിൽ വെച്ച് ഏറ്റവും ഉത്തമമായത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമയാകുന്നു നബി തങ്ങൾ പഠിപ്പിക്കുന്നു. അപ്പോൾ ഈ ഇന്ത്യ രാജ്യത്ത് ആദ്യമായി ഇറങ്ങി വന്ന് കലിമത്തു തൗഹീദ് പഠിപ്പിച്ചത് ആദം നബി അലൈഹിസ്സലാമാണ്. ആ കലിമത്തു തൗഹീദാണ് ഇന്ത്യയിലുള്ള ജനങ്ങൾ ആദ്യമായി കേട്ടത്. ഇനി ആ സ്ഥലം ഇപ്പോൾ ഇന്ത്യയിൽപ്പെട്ട സ്ഥലമല്ല, ശ്രീലങ്കയിലാണ്. അത് വിട്ടുപോയാലും, ബർമ വിട്ടുപോയാലും, മറ്റ് രാജ്യങ്ങളൊക്കെ വിട്ടുപോയാലും,
ഇന്ത്യ ഇവിടെയുണ്ട്. ഈ ഇന്ത്യ മോചിപ്പിക്കാൻ പ്രവർത്തിച്ചത് മുസ്ലിംകളല്ലേ? മുൻപന്തിയിൽ മുസ്ലിംകളല്ലേ? മലപ്പുറം ജില്ലക്കാർക്ക് വാരിയംകുന്നത്ത് കുഞ്ഞമ്മദ് ഹാജിയെ അറിയാൻ എളുപ്പമാണ്. അദ്ദേഹത്തെ കണ്ടിട്ടില്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ കുടുംബങ്ങളും മക്കളുമൊക്കെയും ഉണ്ട്. അവരിൽ നിന്നും ചരിത്രത്തിൽ നിന്നും അറിയാം. ആലി മുസ്ലിയാരെ കേൾക്കാത്തവരുണ്ടാവുകയില്ല. അങ്ങനെ ഈ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പ്രവർത്തിച്ച മക്കളാണ് ഈ മലപ്പുറം ജില്ലയിലും മറ്റു സ്ഥലത്തും ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇന്ത്യ രാജ്യത്ത് മറ്റുള്ളവരെ പോലെ ഒരു അവകാശം മുസ്ലിംകൾക്കുമുണ്ട്. ഈ അവകാശം ഇൻഷാ അല്ലാ ഒരിക്കലും വിട്ടുകൊടുക്കുകയും ഇല്ല. പക്ഷേ നാം അല്ലാഹുവിലേക്ക് കൂടുതൽ അടുക്കണം, അല്ലാഹു തആലക്ക് തഖ്വ ചെയ്യണം. ജനങ്ങളുടെ ദുശ്ചൈതികളെ കൊണ്ടാണ് അല്ലാഹു തആല പരിശോധിക്കുന്നത്. ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബിഅൻഫുസിഹിം. ജനങ്ങൾ അവരുടെ സ്വഭാവങ്ങളും അവരുടെ പ്രവർത്തനങ്ങളും മാറ്റമാക്കുന്നതിൻ്റെ അല്ലാതെ അല്ലാഹു തആല ചെയ്ത നിഅമത്തുകൾക്ക് മാറ്റം വരുത്തുകയില്ല എന്ന് ഖുർആൻ പഠിപ്പിക്കുന്നു. ഡൽഹിയിൽ പോയി നോക്കിയാൽ ലോക്സഭയും രാജ്യസഭയും രണ്ടിൻ്റെയും ഇടയിൽ കാണാൻ വേണ്ടി ആളുകൾ വന്നിരിക്കുന്ന ഒരു സ്ഥലമുണ്ട്. ആ സ്ഥലത്തിൻ്റെ മേൽപോട്ട് നോക്കിയാൽ ഈ ആയത്ത് അവിടെ എഴുതി വച്ചിട്ടുണ്ട്. ഇപ്പം എടുത്തു കളഞ്ഞോന്ന് എനിക്കറിയില്ല. ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബിഅൻഫുസിഹിം എന്ന ആയത്ത് എല്ലാ എം പിമാരോടും എല്ലാ മന്ത്രിമാരോടും പറയുന്ന ഒരായത്താണ്. നിങ്ങളിവിടെ മോശമായി ചെയ്താൽ അല്ലാഹു തആല നിങ്ങളെ പരിശോധിക്കും. അതുകൊണ്ട് ചെറുപ്പക്കാരെ, കാരണവന്മാരെ, സഹോദരങ്ങളെ, നാം അല്ലാഹുവിലേക്ക് കൂടുതൽ അടുക്കുക. നിങ്ങൾ കണ്ടില്ലേ, സൂര്യഗ്രഹണമുണ്ടായ സമയത്ത് പോലും അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുവിനോട് അടുക്കാനാണ് നമ്മോട് പറഞ്ഞിട്ടുള്ളത്. അല്ലാഹുവിനോട് അടുക്കുകയും അല്ലാഹുവിൻ്റെ ഔലിയാക്കളെ, അല്ലാഹുവിൻ്റെ ആരിഫീങ്ങളെ കൂടുതൽ മഹബ്ബത്ത് വെച്ച് അവരുടെ വഴികൾ പിന്തുടരുകയും ചെയ്യുക, അവരോട് മഹബ്ബത്ത് വെക്കുക. നോക്കൂ, നിങ്ങൾ ആഗോള പ്രശസ്തനായ ഇമാമുന ഷാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞതായി നമുക്ക് കാണാം, എനിക്ക് വല്ല വിഷമങ്ങളും സംഭവിച്ചാൽ, എനിക്ക് എന്തെങ്കിലും കാര്യങ്ങൾ സാധിക്കേണ്ടി വന്നാൽ ഉടനെ തന്നെ ഞാൻ രണ്ടു റക്അത്ത് നിസ്കരിക്കും. ഉളു എടുത്ത് രണ്ടു റക്അത്ത് നിസ്കരിക്കും. നിസ്കരിച്ചിട്ട് ഞാൻ അബൂ ഹനീഫ ഇമാമിൻ്റെ ഖബറിൻ്റെ അടുക്കൽ പോകും. അബൂ ഹനീഫ ഇമാമിനെ ഷാഫി ഇമാം കണ്ടിട്ടില്ല. കാരണം ഇമാം അബൂ ഹനീഫ വഫാത്തായ ആ ദിവസമാണ് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ജനിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അവർ തമ്മിൽ കണ്ടിട്ടില്ല. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറയുന്നു, എനിക്ക് വല്ല വിഷമങ്ങളും നേരിടുകയോ വല്ല ആവശ്യങ്ങളും നിറവേറ്റേണ്ടി വരികയോ ചെയ്താൽ ഞാൻ ഉളു ചെയ്ത് രണ്ടു റക്അത്ത് നിസ്കരിക്കുകയും പിന്നീട് ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിനെ സിയാറത്ത് ചെയ്യാൻ പോകും. അവിടുത്തെ ഖബറിൻ്റെ അടുക്കൽ വെച്ച് ഞാൻ സിയാറത്ത് ചെയ്യും, അല്ലാഹുവിനോട് ചോദിക്കും. അങ്ങനെ അബൂ ഹനീഫ ഇമാമിനെ സിയാറത്ത് ചെയ്യുമ്പോഴേക്കും എൻ്റെ കാര്യങ്ങളെല്ലാം സാധിക്കുമായിരുന്നു എന്ന് ആഗോള പ്രശസ്തനായ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞതായി നമുക്ക് മനസ്സിലാക്കാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് അല്ലാഹുവിൻ്റെ
ഔലിയാക്കളോട് കൂടുതൽ അടുക്കുക, സ്വാലിഹീങ്ങളോട് കൂടുതൽ അടുക്കുക. അവരുടെ ചരിത്രം നാം ഓർക്കുക. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദഹികൾ പറയുന്ന മൗലിദുകളും ചരിത്രങ്ങളും നമ്മുടെ വീട്ടിൽ വെച്ച് അധികമായി പറയുക. ഇബാദത്തുകൾ കൂടുതൽ വർദ്ധിപ്പിക്കുക. തഹജ്ജുദ് നിസ്കാരം ഒറ്റ കുട്ടിയും ഒഴിവാക്കണ്ട. ആ ഇതിനു വേണ്ടി മാത്രമാണ് എന്ന് ആരും കരുതുകയും വേണ്ട. നമ്മുടെ ജീവിതത്തിൽ അനിൽ റബ്ബഹും പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞു, നല്ല മൗമിനീങ്ങളായ ആളുകളെ ലക്ഷണം രാത്രി അതാ ഉറക്കിൽ നിന്ന് ഞെട്ടി ഉണരുന്നു, എന്നിട്ട് നിസ്കരിക്കുന്നു. ചെറുപ്പക്കാരെ, കാരണവന്മാരെ, നാം എല്ലാവരും അള്ളാഹുവിലേക്ക് മടങ്ങുക. അള്ളാഹു തആലക്ക് കൂടുതൽ ഇബാദത്ത് ചെയ്യുക. രാത്രി പതിനാ സമയത്ത് ആരുമില്ലാത്ത സമയം നമ്മുടെ ദോഷം പൊറുക്കാൻ അള്ളാഹുവിനോട് പറയുക. അവിടെ ലോകമാന്യമില്ല. അതുകൊണ്ട് അള്ളാഹുവിനോട് മഗ്ഫിറത്ത് ചോദിക്കുക. അള്ളാഹുവിനോട് നമ്മുടെ ആവശ്യങ്ങൾ ചോദിക്കുക. എന്നിട്ട് കിട്ടിയില്ലെങ്കിലോ എന്നൊന്നും ചോദിക്കാൻ പാടില്ല. അള്ളാഹു തആല ഉദ്ദേശിക്കുമ്പോൾ തരും, ഉദ്ദേശിച്ചത് തരും. ചോദിക്കൽ നമ്മുടെ കർത്തവ്യമാണ്, പറയൽ നമ്മുടെ കർത്തവ്യമാണ്. ആ നിലക്ക് നിങ്ങളും ഞാനും അള്ളാഹുവിലേക്ക് കൂടുതൽ കൂടുതൽ അടുക്കുകയും തഖ്വ ചെയ്യുകയും വേണമെന്ന് മാത്രമാണ് എനിക്ക് ഈ സമയത്ത് നിങ്ങളോട് പറയാനുള്ളത്. ബില്ലിൻ്റെ കാര്യം അങ്ങനെ അങ്ങ് നടന്നോളും. ഇൻഷാ അല്ലാ ആവശ്യം വരുന്ന സമയത്ത് എല്ലാവർക്കും അറിയിക്കും എന്ത് വേണമെന്ന്. ആ സമയത്ത് ആവശ്യമുള്ളതൊക്കെ നിങ്ങൾ ചെയ്യണം. എല്ലാവിധത്തിലും നിങ്ങൾ പ്രവർത്തിക്കണം. അല്ലാത്ത നിലക്ക് ചെയ്യേണ്ടത് നിയമപരമായി ചെയ്യേണ്ടത് നമ്മുടെ സംഘടന അതർഹിക്കുന്ന ഗൗരവത്തോടുകൂടി തന്നെ നടത്തുന്നുണ്ട് എന്ന് മാത്രം നിങ്ങളോട് പറഞ്ഞുകൊണ്ട്, എല്ലാവരും യോജിപ്പ് വേണം. മനസ്സിൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ യോജിപ്പ് വേണം. പരസ്പരം അങ്ങുമിങ്ങും എന്തെങ്കിലും പറയാൻ പാടില്ല. അള്ളാഹു തആല നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് കേട്ടില്ലേ, ഇത്തഖുല്ലാ, നിങ്ങൾ അള്ളാഹുവിന് തഖ്വ ചെയ്യണം. വഖൂലു ഖൗലൻ സദീദാ, നേരെയുള്ള വാക്ക്, ചൊവ്വായ വാക്ക് മാത്രം നിങ്ങൾ പറയുക. എന്നാൽ നിങ്ങളുടെ അമലുകളെ അള്ളാഹു നന്നാക്കി തരും, നിങ്ങളുടെ ദോഷങ്ങൾ അള്ളാഹു പുറത്തു തരും. അതുകൊണ്ട് നല്ലത് പറയുക, കളവ് പറയാതിരിക്കുക, വഞ്ചന ചെയ്യാതിരിക്കുക, ചതി ചെയ്യാതിരിക്കുക. മോശമായ ഒറ്റ വാക്കും നമ്മുടെ വായിൽ നിന്ന് വരാൻ പാടില്ല, ഏത് വ്യക്തിയെ സംബന്ധിച്ചായാലും. അതുകൊണ്ട് എല്ലാവരും വളരെ നല്ല വാക്കുകൾ പറയുക. മുസ്ലിമീങ്ങളല്ലാത്ത അന്യമതക്കാർ ധാരാളം ആളുകൾ നമ്മളെ കൂടെയുണ്ട്. കാരണം ഇന്ത്യ രാജ്യത്തിൻ്റെ അഖണ്ഡതയാണ് ഈ ബില്ലുകൊണ്ടും ഈ നിയമം കൊണ്ടും നശിച്ചു പോകുന്നത് എന്ന് മനസ്സിലാക്കിയിട്ട് ഇന്ത്യയിലെ പകുതിയിലധികം ഹിന്ദുക്കളും നമ്മളെ കൂടെ തന്നെയാണ്, ആരും സംശയിക്കണ്ട. അതുകൊണ്ട് എല്ലാവരുമായുള്ള മത സൗഹാർദ്ദവും മതമൈത്രിയും എല്ലാം നിലനിർത്തി സന്തോഷത്തോടുകൂടി ജീവിക്കുക. അള്ളാഹു തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ എല്ലാ കാര്യങ്ങളും എളുപ്പമാക്കി തരട്ടെ. ഒരു സ്വലാത്ത് എല്ലാവരും നിന്നിട്ട് ചെല്ലണം. ആ സ്വലാത്ത് പതിവാക്കാൻ വേണ്ടി പറഞ്ഞുതരാണ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദ് വഅലാ ആലിഹി വസഹബിഹി വസല്ലിം. ആ ഇനിയും اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. ഈ സലാത്ത് എന്നെ ശബ്ദം കേൾക്കുന്ന എല്ലാവരും നിത്യം 100 വട്ടം ചൊല്ലാൻ ഉത്സാഹിക്കണം. ഇനി കഴിഞ്ഞില്ലെങ്കിൽ കഴിയുന്ന അത്ര ചൊല്ലണം എന്ന് നിങ്ങളോട് ഓർമ്മപ്പെടുത്തി അതിന് നമ്മുടെ മശായിഖന്മാർ തന്ന സമ്മതം നിങ്ങൾക്ക് പ്രത്യേകമായി തരുന്നു. അല്ലാഹു തആല കബൂൽ ചെയ്യട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
حمدا يوافي نعمه ويكافئ مزيدا. اللهم صل وسلم وبارك على سيدنا محمد وعلى آل سيدنا محمد. എല്ലാവരും മനസ്സറിഞ്ഞിട്ട് ആമീൻ പറഞ്ഞോളി. റഹ്മുറാഹിമായ മലിക്കുൽ മുലൂക്കായ അല്ലാ, ഞങ്ങളുടെ സർവ്വദോഷങ്ങളും പുറത്തു തരണേ അല്ലാ. ഞങ്ങളെ മാതാപിതാക്കളെ ദോഷങ്ങൾ പൊറുക്കണേ അല്ലാ. ഞങ്ങളെ ഭാര്യമാർ, മക്കൾ, സഹോദര സഹോദരികൾ, കുടുംബങ്ങൾ, ബന്ധുക്കൾ, ഞങ്ങൾ ഉസ്താദുമാർ, ശിഷ്യന്മാർ, ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ, ഞങ്ങളെ സഹായിച്ചവർ എല്ലാവർക്കും നീ പുറത്തു കൊടുക്കണം റഹ്മാനെ. ഞാൻ തലക്കടത്ത് ഒരു രണ്ട് കൊല്ലം ഉസ്താദിൻ്റെ അടുത്ത് ബഹ്റുല്ലൂലൂമിൻ്റെ അടുത്ത് ഓതിയിട്ടുണ്ട്. ഇവിടെ എനിക്ക് ഭക്ഷണം തന്നവരുണ്ട്. റഹ്മുറായിമായ അല്ലാ, അവർക്കെല്ലാം നീ നല്ല നിഅമത്തും ബർക്കത്തും കൊടുക്കണേ അല്ലാ. അവരെ ദോഷങ്ങൾ പൊറുക്കണേ അല്ലാ. അതുപോലെ ഞങ്ങളെ സഹായിച്ച സഹകരിക്കുന്ന എല്ലാവർക്കും നീ ബർക്കത്ത് ചെയ്യണേ അല്ലാ. ഞങ്ങൾ നടത്തുന്ന സ്ഥാപനങ്ങൾക്ക് ലോകത്തിൻ്റെ നാനാഭാഗത്തുമുള്ള ആളുകൾ സഹായിക്കുന്നുണ്ട്. അമേരിക്കയിലും ലണ്ടനിലും അടക്കം ഉള്ള ആളുകൾ നമ്മളെ സഹായിക്കുന്നുണ്ട് അല്ലാ. മലേഷ്യയിലും സിംഗപ്പൂരിലുമുള്ളവർ സഹായിക്കുന്നു. അതുപോലെ ഗൾഫ് നാടുകളിൽ മുഴുവനുമുള്ളവർ സഹായിക്കുന്നു. അവർക്കെല്ലാവർക്കും നീ ഖൈറും ബർക്കത്തും ചെയ്തു കൊടുക്കണം റഹ്മാനെ. യാ അല്ലാ, ഇന്ത്യ രാജ്യത്തെ അതിൻ്റെ ഭദ്രതയോടുകൂടി നിലനിർത്താനാണ് ഞങ്ങൾ ഈ സമരങ്ങളെല്ലാം നടത്തുന്നതും ചെയ്യുന്നതും. അതുകൊണ്ട് നീ വിജയിപ്പിക്കണം അല്ലാ, നീ വിജയിപ്പിക്കണം അല്ലാ. ഈ രാജ്യത്ത് നല്ല ഒരു അവസ്ഥ നീ ഉണ്ടാക്കണം അല്ലാ. ഇതിനെ ഭിന്നിപ്പിക്കുന്ന ഒരവസ്ഥയിലേക്ക് നീ എത്തിക്കല്ലേ അല്ലാ. അർഹമുറാഹിമായ അല്ലാ, ഞങ്ങളെ എല്ലാവരെയും പടച്ചറമ്പേ, ഞങ്ങളെ നീ നിയന്ത്രിക്കുന്നുണ്ടല്ലോ. അതുകൊണ്ട് തൻ്റെ മഹാന്മാരായ ഔലിയാക്കളുടെ ജാഹ് ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ നീ ഹഖ്ലായി ഉറപ്പിച്ച് നിർത്തിത്തരണം അല്ലാ. ഞങ്ങൾക്ക് മനക്കരുത്ത് ഏറ്റിത്തരണം അല്ലാ. ഞങ്ങളെ മനസ്സിൽ ഉറപ്പ് ഏറ്റിത്തരണം അല്ലാ. ഞങ്ങളെ ഇടയിലുള്ള യോജിപ്പ് നീ വർദ്ധിപ്പിച്ചു തരണേ അല്ലാ. സുന്നത്ത് ജമാഅത്തിൻ്റെ മുഴുവൻ ആളുകളും ഒറ്റക്കെട്ടായി പ്രവർത്തിക്കാനുള്ള അവസ്ഥ നീ ഉണ്ടാക്കണേ അല്ലാ. അതിനു വേണ്ടി നീ സഹായിക്കണേ അല്ലാ. റഹ്മുറാഹിമേ, പല രോഗങ്ങളും ഇങ്ങനെ കേൾക്കുന്നു, അത്തരം രോഗങ്ങളൊന്നും ഞങ്ങൾക്ക് നീ തരല്ലേ അല്ലാ. എല്ലാവർക്കും നീ രക്ഷ നൽകണേ അല്ലാ. ഇന്ത്യ രാജ്യത്ത് യാതൊരു രോഗങ്ങളും വരാതെ നീ കാത്തുരക്ഷിക്കണം അല്ലാ. മറ്റ് രാജ്യങ്ങളിലും കാത്തുരക്ഷിക്കണേ അല്ലാ. റഹ്മുറാഹിമായ മലിക്കുൽ മുലൂക്കായ അല്ലാ, സാധുക്കളായ ഞങ്ങളുടെ എല്ലാ സമയത്തും നീ ഞങ്ങൾക്ക് രക്ഷയാവണേ അല്ലാ. നീ തുണയാവണേ അല്ലാ. നിൻ്റെ മലായിക്കത്തിൻ്റെ മദത് ഞങ്ങൾക്ക് ഇട്ടു തരണം അല്ലാ. ഔലിയാക്കളുടെ മദത് ഞങ്ങൾക്ക് ഇട്ടു തരണം അല്ലാ. മഹാന്മാരായ ഔലിയാക്കളുടെ നോട്ടം, പ്രത്യേകിച്ച് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുനോട്ടം ഞങ്ങളിലേക്ക് ഉണ്ടാവണം അല്ലാ. ഞങ്ങളെയും ഞങ്ങളുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, ശിഷ്യന്മാർ, ഭാര്യ സന്താനങ്ങൾ, ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ, ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുന്നവർ എല്ലാവരെയും നീ രക്ഷപ്പെടുത്തണേ അല്ലാ. ഞങ്ങൾക്ക് പുറത്തു തരണേ അല്ലാ. ഞങ്ങളെ ഹലാലായ മുറാദുകൾ ഹാസിലാക്കണമല്ലാ. പെൺകുട്ടികളെ കെട്ടിക്കാനുള്ള എത്രയോ ആളുകളുണ്ട്, അവർക്ക് നീ എളുപ്പമാക്കി കൊടുക്കണേ അല്ലാ. അവിവാഹിതരായ സ്ത്രീ പുരുഷന്മാർക്ക് നല്ല ഇണകളെ നൽകണേ അല്ലാ. യാ അല്ലാ, വീടില്ലാത്ത സാധുക്കൾക്ക് നീ വീട് നൽകണേ അല്ലാ. ഇപ്പോൾ തന്നെ ദാറുൽ ഖൈറിൻ്റെ പേരിൽ ഇവിടെ വീട് ഉണ്ടാക്കി കൊടുക്കാൻ എസ് ഒ എസിൻ്റെ പ്രവർത്തകർ ശ്രദ്ധിക്കുന്ന ഇതുപോലെ ധാരാളം ആളുകൾ വീടില്ലാത്തവരുണ്ട്. അവർക്കെല്ലാം സഹായിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീക്ക് ചെയ്യണേ അല്ലാ. ഞങ്ങൾക്ക് ദീർഘ ആയുസ് തരണേ അല്ലാ. പെട്ടെന്ന് ഞങ്ങളെ മരിപ്പിക്കല്ലേ അല്ലാ. ഇതുപോലുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാനും ദീനിന് വേണ്ടി പ്രവർത്തിക്കാനും പ്രത്യേകിച്ച് ദർസ് നടത്താനും
ഇൽമ പഠിപ്പിക്കാനും ഞങ്ങൾക്ക് ആയുസ് നീട്ടിത്തരണേ അല്ലാ, ആഫിയത്തുള്ള ആയുസ് നീട്ടിത്തരണേ അല്ലാ, ഞങ്ങൾക്ക് സലാമത്ത് നൽകണേ അല്ലാ, ഞങ്ങൾക്ക് റഹ്മത്ത് നൽകണേ അല്ലാ. ഞങ്ങളിൽ ഒന്ന് മരിച്ചു പോയ മഹാന്മാർ, ബഹുമാനപ്പെട്ട താജുല്ലുലമയും നൂറുല്ലുലമയും, അതുപോലെ ബഹുമാനപ്പെട്ട സയ്യിദന്മാർ യൂസുഫുൽ ജീലാനി തങ്ങൾ, അതുപോലെ ജബലുല്ലൈലി തങ്ങൾ, അവേലത്ത് അബ്ദുൽ ഖാദിർ അഹ്ദലി തങ്ങൾ തുടങ്ങി ഞങ്ങളെ നേതാക്കന്മാർ മരിച്ചു പോയവർക്ക് എല്ലാവർക്കും ദർജ ഏറ്റിക്കൊടുക്കണേ അല്ലാ, ദർജ ഏറ്റിക്കൊടുക്കണേ അല്ലാ. ഞങ്ങൾക്ക് നീ പെട്ടെന്ന് മരണം തരില്ലേ അല്ലാ, ഞങ്ങൾക്ക് ഹയാത്ത് നീട്ടിത്തരണേ അല്ലാ, ഞങ്ങളെ നേതാക്കന്മാർക്കും നീ ഹയാത്ത് നീട്ടിത്തരണേ അല്ലാ. ബഹറുല്ലലും ഉസ്താദും ഒക്കെ ഉസ്താദിനും, അതുപോലെ സുന്നത്ത് ജമാഅത്തിൻ്റെ രംഗത്ത് പ്രവർത്തിച്ച എല്ലാ ആലിമീങ്ങൾക്കും നീ പുറത്തു കൊടുക്കണേ അല്ലാ, മഗ്ഫിറത്ത് നൽകണേ അല്ലാ. എസ് വൈ എസ് സ്ഥാപിച്ച കാലത്ത് ബഹുമാനപ്പെട്ട മർഹൂം ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാർ ആണ് വിളിച്ചിട്ട് എന്നെയും ഹസൻ മുസ്ലിയാരെയും ഏൽപ്പിച്ചത് നിങ്ങൾ നടത്തണമെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ബാപ്പു മുസ്ലിയാരും അതുപോലെ ഇ കെ അബൂബക്കർ മുസ്ലിയാർ, ഇ കെ അസൻ മുസ്ലിയാർ തുടങ്ങി കഴിഞ്ഞു പോയ മുഴുവൻ ആലിമീങ്ങളെയും, കണ്ണിയത്ത് ഉസ്താദ്, അങ്ങനെയുള്ള എല്ലാ ഉസ്താദുമാരെയും ആലിമീങ്ങളെയും നീ ബർക്കത്ത് കൊണ്ട് സഹായിക്കണേ അല്ലാ, ദർജ ഏറ്റിക്കൊടുക്കണേ അല്ലാ. ഞങ്ങളുടെ പ്രവർത്തകർക്ക് മുഴുവനും നീ നല്ല മനക്കരുത്ത് നൽകണേ അല്ലാ, മനസ്ഥൈര്യം നൽകണേ അല്ലാ. ഒരിക്കലും ഞങ്ങളെ പേടിപ്പിക്കല്ലേ അല്ലാ, ഒരിക്കലും ഞങ്ങളെ ബുദ്ധിമുട്ടിക്കല്ലേ അല്ലാ, ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ലാ. ഇന്ത്യയുടെ ഭരണാധികാരികൾക്ക് അവരെ മനസ്സിൽ നല്ലത് തോന്നിപ്പിച്ച് ഇവിടെ സമാധാനമുണ്ടാക്കാൻ നീ വഴിയൊരുക്കണേ അല്ലാ. ഞങ്ങൾക്കെല്ലാവർക്കും ആഫിയത്തോടെ ഇഖ്ലാസോടെ ആയുസ്സിനെ നീട്ടിത്തരണേ അല്ലാ. മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് ചൊല്ലി മരിക്കാൻ തൗഫീഖ് ചെയ്യണം അല്ലാ. ഞങ്ങളെ ദുആ നീ കബൂൽ ചെയ്യണേ അല്ലാ, നീ കബൂൽ ചെയ്യണം അല്ലാ. ഈ കൂടിയ ജനലക്ഷങ്ങളുടെ മാതാപിതാക്കളും ജ്യേഷ്ഠാനുജന്മാരും കുടുംബങ്ങളും പലരും മരിച്ചു പോയവരുണ്ടാകും, അവർക്കെല്ലാം നീ ഈ ദുആഇന്റെ ബർക്കത്ത് എത്തിച്ചു കൊടുക്കണേ അല്ലാ. ഈ മജ്ലിസിൽ ചൊല്ലിയ സ്വലാത്തിൻ്റെ ബർക്കത്ത് കൊടുക്കണേ അല്ലാ. അവരെ എല്ലാവരുടെയും ഖബറിനെ നീ സ്വർഗതോപ്പാക്കി കൊടുക്കണേ അല്ലാ. ഞങ്ങളെല്ലാവരെയും മരിക്കുന്ന സമയത്ത് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടുകൊണ്ട് മരിക്കാൻ തൗഫീഖ് ചെയ്യണേ അല്ലാ. ഖബറിൽ ചെല്ലുമ്പോഴും റസൂലുള്ളാഹിനെ കണ്ട് സന്തോഷിക്കാൻ തൗഫീഖ് ചെയ്യണേ അല്ലാ. റസൂലുള്ളാഹിനെ തൊട്ട് ഞങ്ങളെ നീ ദൂരത്താക്കല്ലേ അല്ലാ. റസൂലുള്ളാഹിനെ കൊള്ള ഞങ്ങളെ അടുപ്പിക്കണേ അല്ലാ. അതുവഴി എന്നോടുള്ള അടുപ്പം ഞങ്ങൾക്ക് ഏറ്റിത്തരണം അല്ലാ. ഞങ്ങളുടെ ദുആ നീ കബൂൽ ചെയ്യണം അല്ലാ. യാ അല്ലാ, ഞങ്ങളുടെ ദുആ നീ കബൂൽ ചെയ്യണേ അല്ലാ. ബിറഹ്മത്തിക യാ അർഹമർ റാഹിമീൻ. ഈ പരിപാടി സംഘടിപ്പിക്കാൻ വേണ്ടി അധ്വാനിച്ച വളണ്ടിയർമാർക്കും പ്രവർത്തകന്മാർക്കും നീ ഖൈറും ബർക്കത്തും ചെയ്തു കൊടുക്കണം അല്ലാ. ഈ സ്ഥലം ആരതാണെന്ന് എനിക്കറിയില്ല, ഈ സ്ഥലം അനുവദിച്ചവർക്കും നീ ഖൈറും ബർക്കത്തും ചെയ്യണേ അല്ലാ. ഇവ നമുക്ക് എന്തെല്ലാം സഹായിച്ച അവരെല്ലാം അവർക്കെല്ലാം നീ ബർക്കത്ത് ചെയ്യണമെന്ന്. സൗദി അറേബ്യ, കുവൈത്ത്, ഖത്തർ, ബഹ്റൈൻ, UAE, ഒമാൻ, മലേഷ്യ, സിംഗപ്പൂർ, അമേരിക്ക, ഇംഗ്ലണ്ട്, അങ്ങനെ തുടങ്ങി അന്തമാൻ, എല്ലാ സ്ഥലത്തുമുള്ള ആളുകൾ നമ്മളെ സഹായിക്കുന്നവരുണ്ട്. അവർക്കെല്ലാം നീ സഹായിക്കണേ അല്ലാ. മർക്കസ് സഖാഫത്തി സുന്നിയയുടെ 43-ാം
വാർഷിക സമ്മേളനം നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കുന്നു. April 9 അന്ന് ദിക്ര് ഹൽക്കയാണ്, പിന്നെ പിറ്റേന്ന് 10, 11, 12 നാല് ദിവസം സമ്മേളനമാണ്. നിങ്ങളെല്ലാവരും വരണം. കൂടാതെ ഓരോ യൂണിറ്റിൽ നിന്നും 43,000 ഉറുപ്പിക വാങ്ങിത്തരണമെന്ന് പ്രവർത്തകരോട് പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങളൊക്കെ കൊടുക്കണം, സഹായിക്കണം, അല്ലാതെയും സഹായിക്കണം എന്ന് ഓർമ്മപ്പെടുത്തി വാക്കുകൾ നിർത്തുന്നു. അവാർഡ് നമ്മുടെ സമ്മേളനത്തിന് സ്നേഹനിധി ഭംഗിയായി ആവിഷ്കരിച്ച യൂണിറ്റുകൾ 1, 2, 3 ചെറുവന്നൂർ വെസ്റ്റ്, പുത്തനത്താണി സോൺ, പറപ്പൂത്തടം, തിരൂർ സോൺ, ക്ലാരിപുത്തൂർ, കോട്ടക്കൽ സോൺ ഏറ്റവും കൂടുതൽ സംഖ്യ സമാഹരിച്ച യൂണിറ്റുകളാണ്. ഏറ്റവും നല്ല ആവിഷ്കാരം നടത്തിയ താനാളൂർ യൂണിറ്റ്, താനൂർ സോൺ, പുത്തനത്താണി യൂണിറ്റ്, ചനക്കലങ്ങാടി, തേഞ്ഞിപ്പലം സോൺ. ഈ ഭാരവാഹികൾക്കുള്ള അവാർഡ് ഉസ്താദിൻ്റെ സാന്നിധ്യത്തിൽ മഹാന്മാരായ സാദാത്തുക്കളും എല്ലാവരും കൂടി നൽകുന്നു. ഞാൻ വിദേശത്ത് പോകാൻ വേണ്ടി ഇന്നലെ രാത്രിക്ക് ടിക്കറ്റ് എടുത്തതാ, അല്ലാതെ ക്യാൻസൽ ചെയ്ത് വേറെ ടിക്കറ്റ് എടുക്കുമ്പോൾ വളരെ ബുദ്ധിമുട്ടായിട്ടുണ്ട്. എന്നാലും നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടാണ് അത് ചെയ്തത്. അതുകൊണ്ട് എല്ലാവരും ദുആ ചെയ്യണം. ഉസ്താദിൻ്റെ നേതൃത്വത്തിൽ ആ യൂണിറ്റുകൾക്കുള്ള അവാർഡുകൾ